ان شاء الله ഈ വിഷയം പറഞ്ഞു അവസാനിക്കുമ്പോൾ നമ്മിൽ എത്ര പേരാണ് കൊലപാതകികളോടൊപ്പം നാളെ പടച്ചറബിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിർത്തപ്പെടുമ്പോൾ കൊലപാതകികളുടെ കാത്തിലുകളുടെ കൂട്ടത്തിൽ നമ്മിൽ എത്ര പേരെ എണ്ണപ്പെടും എന്ന് അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക കാരുണ്യവാനായ അല്ലാഹു അവന്റെ മഹൽ ഫദൽ കൊണ്ട് കരുണ കൊണ്ട് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ അപരാധങ്ങൾക്ക് മാപ്പ് തരട്ടെ നമ്മുടെ സഹോദരിമാർ ഉമ്മമാർ പെങ്ങന്മാർ ഭാര്യമാർ മക്കൾ എത്ര പേർ കൊലപാതകികളോടൊപ്പം കൂട്ടുനിന്നതിന്റെ പേരിൽ അതിൽ ഒന്നാം പ്രതിയായും രണ്ടാം പ്രതിയായും പടച്ചറബിന്റെ മുമ്പിൽ വരും എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു കൊലപാതകം ഒരു നിസാര വിഷയമായിട്ടല്ല ഇസ്ലാം കാണുക പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് കൊലപാതകത്തിന്റെ ഗൗരവത്തിനെ ലോകത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് من قتل نفسا بغير نفس او فساد في الارض فكانما قتل الناس جميعا من قتل نفسا بغير نفس او فساد في الارض فكانما قتل الناس جميعا പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചൊരു മാർഗത്തിലൂടെയല്ലാതെ ഒരാളെ വധിക്കുകയെന്നാൽ മനുഷ്യകുലത്തിനെ ഒന്നാകെ വധിച്ചതിന്റെ പാപമാണ് അത്രയും ഗൗരവമുള്ള വിഷയമാണ് ജനങ്ങളെ അറിയണേ നിസാരമായ വിഷയമായി മനുഷ്യർ കാണുന്നൊരു കാലം വരുമെന്ന് നബിയുന റസൂലുള്ളാ ഈ ലോകം അവസാനിക്കുന്നതിന്റെ മുമ്പ് കൊല്ലപ്പെടുന്നവനും കൊന്നവനും എന്തിനാണ് കൊന്നതെന്ന് കൊന്നവൻ അറിയില്ല കൊല്ലപ്പെട്ടവൻ എന്തിന് കൊല്ലപ്പെട്ടുവെന്ന് അവനും അറിയാത്തൊരു കാലം വരും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിക്കുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു നബിയെ നമ്മൾ ഇന്ന് കൊല്ലുന്നതിനേക്കാളും നമ്മൾ ഇന്ന് യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാളും അപ്പുറം ഭയാനകമായ ഒരു കൊലപാതകത്തിന്റെ കാലമാണോ വരാൻ പോകുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അതെ അതുപോലൊരു കാലം തന്നെ വരും അന്നുള്ള ജനങ്ങൾ ബുദ്ധിമാന്മാരെന്നാണ് അവരുടെ ധാരണ എന്നാൽ അവർ ഒന്നുമേ അല്ല ഇൻഷാല്ലാ വഴിയെ പറയാം അത്രയും പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണ് നാം മനസ്സിലാക്കേണ്ടിയുള്ളത് കഴിഞ്ഞ 13-ാം തീയതി ഒക്ടോബർ മാസം 13-ാം തീയതി നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമാകുന്ന ചൈന ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഒന്നാം ശക്തിയായി വരും വർഷങ്ങളിൽ മാറുമെന്നുള്ള സാധ്യത പറയപ്പെട്ടിരിക്കുന്ന രാജ്യം ലോകം അത്ഭുതത്തോടെ വളരെയധികം ആശ്ചര്യത്തോടുകൂടി നോക്കുന്ന കാഴ്ചകൾ ഉൽപ്പന്നങ്ങൾ സമൂഹത്തിനെ സമ്മാനിച്ചുകൊണ്ട് ലോകത്തിന്റെ മാർക്കറ്റ് കീഴടക്കിയ രാജ്യം സാങ്കേതിക വിദ്യയിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ച രാജ്യം ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഷി ജിൻപിങ് കഴിഞ്ഞ 13-ാം തീയതി ഒക്ടോബർ മാസം 13-ാം തീയതി ബീജിംഗിൽ സമാപിച്ച വിമൻസ് കോൺഫറൻസിൽ ചൈനയിലെ ജനങ്ങളെ മുഴുവനോടും ആഹ്വാനം ചെയ്തത് ചൈനയിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ആഹ്വാനം ചെയ്തത് ഇനി സ്ത്രീകൾ വീട് വിട്ടപ്പോഴും പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം അവർ സ്വതന്ത്രമായി വിഹരിച്ചിങ്ങനെ പോകാൻ പാടില്ല സ്ത്രീകൾക്ക് പ്രകൃതി നൽകുന്ന ഈ പ്രകൃതി തീരുമാനിച്ചിട്ടുള്ള ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടല്ലാതെ അവർ വീട്ടിൽ നിന്നും തോന്നിയാസമായിട്ട് പുറത്തു പോകാൻ പാടില്ല അവരുടെ ആവശ്യങ്ങൾ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അതിനൊക്കെയും ഒരു പരിധി തീരുമാനിക്കേണ്ടതുണ്ട് കാരണം ഈ രാജ്യം തകർച്ചയിലേക്ക് പോവുകയാണ് 12 വൃദ്ധന്മാർക്ക് വരും വർഷങ്ങളിൽ ഒരു ചെറുപ്പക്കാരന് സഹായം നൽകേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ് ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ ഈ രാജ്യം തകരും ലോകത്തിന്റെ നെറുകയിലേക്ക് വളരുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്ന ചൈന ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടായേ മതിയാവും ആരാണിത് പറയാ ഗർഭനിരോധനത്തിന് ഭ്രൂണഹത്യക്ക് ഗർഭചിത്രത്തിന് പ്രത്യേകം ഉദ്യോഗസ്ഥരെ തീരുമാനിച്ച രാജ്യം 48 ലക്ഷം രൂപ പിഴ ചുമത്തിയ രാജ്യം അതിന് ഒരുപാട് ശിക്ഷ നടപ്പിലാക്കിയ രാജ്യം രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു വന്ന് കേട്ടാൽ അതിന്റെ പേരിൽ ആശങ്കയോടെ ലോകത്തിന്റെ മുമ്പിൽ ഒളിച്ചു വെക്കേണ്ടി വന്നൊരു കാലം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കാ മുക്കറമയിലേക്ക് കടന്നു വരുന്ന കാലം ഒരു പെൺകുഞ്ഞാണ് ജനിച്ചതെന്ന് കേട്ടാൽ ആ ജനനത്തിന്റെ പേരിൽ അങ്ങേറ്റം നാണക്കേടോടെ തലകുനിച്ച് നടന്ന അറബികളുടെ കാലം
ഒരു സ്ത്രീ ഗർഭവതിയായി കഴിഞ്ഞാൽ പ്രസവത്തിന്റെ സമയമാകുമ്പോൾ പരിശുദ്ധ മസ്ജിദുൽ ഹറമിന്റെ ഒരു വാര അകലെയുള്ള മദ്ഫൂനുൽ ജാഹിലിയ എന്ന് പിൽക്കാലം വിളിച്ച ജഹാലത്തിന്റെ കുഴിമാടം പ്രവർത്തിച്ചിരുന്ന നാട്, അതിനു മുമ്പ് അതിനേക്കാളും വലിയ അക്രമികളുടെ നേതാവൃത്തൻ കടന്നുപോയി. ഒരു നാട്ടിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, ഒരു ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവൻ തന്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് കരുതിയിട്ട് ബനു ഇസ്രായേൽ ജനിച്ചു വന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്നൊടുക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ഫറോവയുടെ ഒരു കാലം കഴിഞ്ഞുപോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അന്ന് ഫറോവ ഈ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള അവസരം കൊടുത്തെങ്കിൽ, അറേബ്യയിലെ ജഹാലത്ത് ഈ ഭൂമിയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പിറന്നു വരാനുള്ള അവസരം കൊടുത്തു, അതിനുശേഷമാണ് കുഴിമാടത്തിലേക്ക് പോകേണ്ടി വന്നതെങ്കിൽ, ആധുനിക സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസ്, കുത്തക കമ്പനികളുടെ, കോർപ്പറേറ്റുകളുടെ പൈശാചിക താല്പര്യങ്ങളെ സാധൂകരിക്കുന്നതിനു വേണ്ടി ഉദരത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ജീവനോടെ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി കൈകാലുകൾ മുറിച്ച്, തലമുറിച്ച്, ഉടല് മുറിച്ച്, ശരീരത്തിന്റെ ഓരോ പാർട്ട് പാർട്ടാക്കി അതിനെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന ക്രൂരമായ സമീപനങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈ കർമ്മങ്ങളെല്ലാം പുണ്യകർമ്മം പോലെ നടപ്പിലാക്കിയ രാജ്യം, ആ രാജ്യം ഇന്ന് കരയുകയാ, നമ്മുടെ രാജ്യം ഇതാ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, രാജ്യം തകരാൻ പോകുന്നു. ഇതുകൊണ്ട് ജനങ്ങളെ, ഈ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കണം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദുർ റസൂലുള്ളാ ലോകാവസാനം ഖിയാമത്ത് വരുന്നതിന് മുമ്പ് ലോകത്ത് നടക്കുന്ന കുറെ വിഷയങ്ങളെ കുറിച്ച് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. മാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ലാ തഖൂമു സാഅത്തു ഹത്താ തൽഹറൽ ഫിതനു, ഫിത്തിന അധികരിക്കുന്നതുവരെ ലോകം അവസാനിക്കുകയില്ല. എന്താ ഫിത്തിന? എവിടെ തിരിഞ്ഞാലും കുഴപ്പങ്ങളാണ്. സമൂഹം മുഴുവനും ആകെ കുഴപ്പത്തിൽ പെട്ടുപോകുന്ന ഒരു കാലം വരും. ഇന്ന് ലോകം മുഴുവനും നമ്മളത് കാണുകയാണ്. ലോകാവസാനത്തിന്റെ മുമ്പ് ലോകം കാണുന്ന കാഴ്ച അത് തന്നെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വയഖുസുറൽ കദിബു, കളവ് പറയുന്നത് അധികരിക്കുന്ന ഒരു കാലം, കളവ് പറയൽ നിസാര വിഷയമായി ജനങ്ങൾ കാണുന്ന ഒരു കാലം. വതതഖാറബുൽ അസ്വാഖ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ, അന്ന് സിറിയയിലാണ് അറേബ്യയിൽ നിന്നും കച്ചവടത്തിന് ആളുകൾ പോയിരുന്നത്, യമനിലാണ് കച്ചവടത്തിന് പോയിരുന്നത്. അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് സിറിയയും യമനും മക്കയും ഒക്കെയാണ്. മക്കത്ത് നിന്നും ലോക രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ നൽകപ്പെട്ടിരുന്നു, തിരിച്ചും നൽകപ്പെട്ടിരുന്നു. അന്നത്തെ ലോക മാർക്കറ്റ് ജനങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് പർച്ചേസ് നടത്തിയതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും, അല്ല 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും ഈ ഹദീസ് ലോകത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വതതഖാറബുൽ അസ്വാഖ്, മാർക്കറ്റ് അടുത്തേക്ക് വരുന്ന ഒരു കാലം വരും. ലോകാവസാനത്തിന്റെ മുമ്പ് മാർക്കറ്റ് അടുത്തേക്ക് വരും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, വീടിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നാൽ മതി, കിടക്കുന്ന കിടക്കയിൽ കിടന്നാൽ മതി, ആവശ്യമുള്ള സാധനം മുമ്പിലേക്ക് നിവർത്തി കാണിച്ചു തരുന്നു, അതിന്റെ ഉപയോഗം വ്യക്തമാക്കി തരുന്നു. അത് ഉപയോഗിച്ചവന്റെ അവന്റെ അഭിപ്രായം അടിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എത്ര കൃത്യമായിട്ട് മാർക്കറ്റ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. 14-ാം നൂറ്റാണ്ട് വരെ ഇത് ഹദീസ് ചിലപ്പോ ലോകത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അള്ളാന്റെ റസൂല് പറയാ, ലോകാവസാനത്തിന്റെ മുമ്പ് വതതഖാറബുൽ അസ്വാഖ്, മാർക്കറ്റ് എല്ലാം നമ്മുടെ അടുക്കലേക്ക് വരും. ആ കാലത്തിലാ നമ്മളുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ നബിയുന റസൂലുള്ളാഹി ലോകാവസാനത്തിന്റെ അടയാളമായി വലിയ അടയാളങ്ങൾ പറയുമ്പോൾ ഈ പറഞ്ഞ ഹദീസ് ഈ തുടർന്ന് പറയുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, നാം നിലകൊള്ളുന്നത് ഖിയാമത്തിന്റെ തൊട്ട് മുമ്പുള്ള കാലത്തിലാണ് നമ്മളുള്ളത്. ഈ കാലമാണ് ഫിത്നയുടെ കാലം, ഈ കാലമാണ് നാശത്തിന്റെ കാലം. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വയതഖാറബു സമാൻ, അതുപോലെ സമയം അതും അടുത്തടുത്ത് വരും, കാലം അടുത്തടുത്ത് വരും. കഴിഞ്ഞ വർഷം കഴിഞ്ഞുപോയൊരു കാര്യം ഓർക്കുമ്പോൾ കഴിഞ്ഞ മാസം കടന്നുപോയതുപോലെ, കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം കഴിഞ്ഞ ദിവസം കടന്നുപോയതുപോലെ നമുക്ക് ഫീല് ചെയ്യുന്ന അത്രയും വലിയ അടുപ്പം, ആ രൂപത്തിലേക്ക് കാലം കുറഞ്ഞ്, ദീർഘം കുറഞ്ഞ്, ദീർഘം കുറഞ്ഞ് കാലം അടുത്തടുത്ത് വരുന്ന ഒരു കാലം വരും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വയഖുസുറുൽ ഹർജൂ, ഹർജ് അധികരിക്കുന്ന കാലം, ഖിയാമത്തിന്റെ മുമ്പ് ഹർജ് അധികരിക്കുന്ന കാലമാ. സ്വഹാബത്ത് ചോദിച്ചു, വമൽ ഹർജ് യാ റസൂലല്ലാഹ്, എന്താണ് നബി ഹർജ് എന്ന് പറഞ്ഞാൽ?
ഹബീബുന റസൂലുള്ളാഹി മറുപടി പറഞ്ഞു അൽ ഖത്ലു കൊലപാതകമാണ് കൊലപാതകം ഭീകരമായ കൊലപാതകമാണ് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോൾ ഏറെ ആശ്ചര്യത്തോടു കൂടി സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂലല്ലാഹ് അക്സറ മിമ്മാ നഖ്തുലു നമ്മൾ ആളുകളെ കൊല്ലുന്നതിനേക്കാളും അന്ന് ആളുകൾ ജനങ്ങളെ കൊല്ലും എന്നാണോ ഈ പറഞ്ഞത് കാരണം അവരുടെ ധാരണയിൽ ലോകം കണ്ട ഏറ്റവും വലിയ കൊലപാതകികൾ അവരാണ് പരിശുദ്ധ പ്രവാചകൻ മദീനത്തേക്ക് എത്തുമ്പോ 40 വർഷമായി ഹർബ് ബുആസ് യുദ്ധങ്ങളുടെ ചരിത്രം നമുക്കറിയാം ഔസ് ഹസ്റജ് രണ്ട് ഗോത്രങ്ങൾ അവർ യുദ്ധം ചെയ്യാനെടുത്ത കാരണം തന്റെ പാടത്ത് അന്യന്റെ ഒട്ടകം അത് അതിര് കടന്നിട്ട് തന്റെ പാടത്തേക്ക് മേയാൻ കയറി അതുകൊണ്ടൊരു യുദ്ധം എന്തിനു കൊന്നു എന്നറിയില്ല അങ്ങനത്തെ യുദ്ധമായിരുന്നു അനുദിനം നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന യുദ്ധം അങ്ങനത്തെ യുദ്ധത്തിൽ കഴിഞ്ഞിരുന്ന ആ അറബികൾ ചോദിക്കുകയാണ് അക്സറ മിമ്മാനക്കുത്തുൻ നബിയെ ഞങ്ങൾ കൊല്ലുന്നതിനേക്കാളും വലിയ കൊലപാതകം നടത്തുന്ന ആളുകളാണോ അവര് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അതെ നഅം ഇന്നഹും ലൈസ മിൻ ഖത്ലികുമുൽ മുശ്രിക്കീൻ ഇന്ന് നിങ്ങൾ വിശ്വാസികളായ ആളുകളോടൊപ്പം നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് പോലത്തെ യുദ്ധമോ നിങ്ങൾക്കിടയിൽ സുപരിചിതമായ ഒരു കൊലപാതകത്തിന്റെ കൊലപാതകമോ അല്ല പിന്നെയോ വലാക്കിൻ ഖത്ലു ബഅദുക്കും ബഅദ നിങ്ങൾ പരസ്പരം കൊല്ലുന്ന ഒരു കൊലപാതകത്തിന്റെ കാലമാണ് വരാൻ പോകുന്നത് നിങ്ങൾ സമൂഹത്തിൽ കൊലപാതകം വ്യാപകമാക്കുന്ന കാലമായിരിക്കും വരാൻ പോവുക സ്വഹാബത്ത് ചോദിച്ചു നബിയെ അന്നെന്താ അത്രയും ചിന്തിക്കാത്ത ജനങ്ങളായിരിക്കുമോ ബുദ്ധിയില്ലാത്ത ജനങ്ങളായിരിക്കുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ അവർക്ക് വലിയ ബുദ്ധിയുണ്ട് എന്നാണ് പ്രവാചകൻ അരുൾ ചെയ്തു എന്നാൽ അവർ ബുദ്ധിയുള്ളവരാണ് എന്നാൽ അവരുടെ ബുദ്ധിയുടെ അവസ്ഥ എന്താണെന്നറിയോ ഇന്നഹു ലതുൻസഉ ഖൂലു അഹ്ലി ദാലിക സമാൻ ആ കാലഘട്ടത്തിലെ ആളുകളുടെ ബുദ്ധിയെ അല്ലാഹു ഊരി എടുത്തു കളഞ്ഞിരിക്കുന്നു പടച്ചിറമ്പവരുടെ ബുദ്ധിയെ എടുത്തു മാറ്റിക്കളഞ്ഞിരിക്കുന്നു ആ രൂപത്തിൽ ബുദ്ധിയില്ലാത്തവരെ പോലെയായിരിക്കും അവർ പ്രവർത്തിക്കുക ഹബീബായ പ്രവാചകൻ ഇത് പറയുമ്പോ സ്വഹാബത്തേറെ ആശ്ചര്യത്തോടു കൂടിയാണ് ഇത് കേട്ടിരിക്കുക എന്നിട്ട് പറഞ്ഞു ആ കാലഘട്ടത്തിലെ ആളുകളുടെ ബുദ്ധിയെ പടച്ചിറമ്പെടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് അവർക്ക് പകരം ബുദ്ധിയുടെ സ്ഥാനത്ത് നൽകപ്പെടുന്നത് എന്താണെന്നറിയുമോ ബുദ്ധിയില്ലാത്ത അല്പജ്ഞാനികളായ അല്പബുദ്ധിക്കാരായ ആളുകൾ അവരുടെ നേതാക്കളുടെ സ്ഥാനത്തിലേക്ക് വരും അവരുടെ ബുദ്ധിമാന്മാരുടെ സ്ഥാനത്തിലേക്ക് വരും അവരുടെ കഴിവുറ്റ ആളുകളുടെ സ്ഥാനത്തിലേക്ക് അല്പബുദ്ധിക്കാരായ ആളുകൾ പ്രതിഷ്ഠിക്കപ്പെടും അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ യഹ്സബു അക്സറുഹും അന്നഹും അലാ ശൈ അവരിൽ അധിക പേരും ധരിച്ചിരിക്കുന്നത് അവർ വലിയ ബുദ്ധിമാന്മാരാണ് അവരൊരുപാട് ഉന്നതങ്ങളിലുള്ളവരാണ് വലിയ ആളുകളാണെന്നാണ് അവരുടെ ധാരണ എന്നാൽ അവരുടെ ഹഖീഖത്ത് എന്തെന്നറിയുമോ ഇന്നഹും ലൈസൂ ശൈ അവരൊന്നുമല്ല എന്നാൽ അവരുടെ ഹഖീഖത്ത് വലൈസു അലാ ശൈ അവർ ഒന്നിലുമല്ല ഒന്നും അറിയാത്ത കഴുതകളെ പോലെയാണ് ആ ബുദ്ധിയുള്ള ആളുകളെന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ് ആ രൂപത്തിൽ കൊലപാതകം വ്യാപകമാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് അവർ ചോദിച്ചത് നമ്മൾ കൊല്ലുന്നതിനേക്കാളും കൊല്ലുമോ എന്നാണ് എന്റെ പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ വർഷം ലോക രാജ്യങ്ങളിൽ നടന്ന ഭ്രൂണഹത്യയുടെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും നമ്മൾ ഒരു വർഷം ഈ ലോകത്ത് ആധുനിക ലോകത്ത് ബുദ്ധിയും കഴിവും സാമർഥ്യവുമുള്ള സമൂഹം ജീവിക്കുന്ന ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ലോകത്ത് ഉന്നതങ്ങളിൽ നിൽക്കുന്നുവെന്ന് ധരിക്കുന്ന ലോകത്ത് ഒരു വർഷം നടക്കുന്ന ഭ്രൂണഹത്യയുടെ കൊലപാതകത്തിന്റെ കണക്ക് പറയുന്നത് 5.5 കോടി കുരുന്നുമക്കൾ ഈ ഭൂമിയിലേക്ക് വരേണ്ട 5.5 കോടി കുരുന്നുമക്കളെ അവരുടെ മാതാക്കളുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് ആ പിഞ്ചു പൈതങ്ങളെ അറുകൊല ചെയ്യുന്ന കൊലപാതകത്തിന്റെ ലോകമാണിതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞ കാലം അൽഹർജു ഹർജരിക്കുന്ന കാലം വരുമെന്ന് പറഞ്ഞെങ്കിൽ ആ കാലത്തിലല്ലേ നമ്മളുള്ളത് 5.5 കോടി ജനങ്ങളെ ഒരു വർഷത്തിൽ കൊന്നൊരു ചരിത്രം ലോക ചരിത്രത്തിൽ ഇന്നേ വരെ കടന്നുപോയിട്ടില്ല
ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് അവരെ കടന്നു പോയിട്ടില്ല. ലോകം വൈജ്ഞാനിക ഉന്നതങ്ങളിൽ നിൽക്കുന്നുവെന്ന് പറയാണ്, സാങ്കേതിക വിദ്യയിൽ നമ്മൾ ഉന്നതങ്ങളിൽ നിൽക്കുന്നുവെന്ന് പറയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഉമ്മമാർ അവർ ഗർഭം ധരിച്ച കാലത്ത് ഇന്ന് നമ്മുടെ ഭാര്യമാർ നമ്മളോട് പറയുന്ന ന്യായങ്ങൾ, നമ്മുടെ സഹോദരിമാർ പറയുന്ന ന്യായങ്ങൾ, നമ്മുടെ പെൺമക്കൾ നമ്മളോട് പറയുന്ന ന്യായങ്ങൾ, ആ ന്യായങ്ങളെങ്ങാനും നമ്മുടെ ഉപ്പയും ഉമ്മയും ആലോചിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുവാൻ, ഇത് സംസാരിക്കുവാൻ ഈ പള്ളിയങ്കണത്തിൽ വന്നിരിക്കാൻ നമ്മൾ ഉണ്ടാകുമായിരുന്നോ? ഈ ലോകത്ത് നടക്കുന്നത് കാണാൻ, ഈ ലോകത്ത് പടച്ചറപ്പിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഈ ലോകത്ത് വരാനെങ്കിലും നമ്മൾ ഉണ്ടാകുമായിരുന്നോ? ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു റബീഉൽ അവ്വലിൽ കുട്ടികളുടെ കലാമത്സരം നടക്കുന്നു. ആ കലാമത്സരത്തിന്റെ സമ്മാനദാനം നടക്കുമ്പോ ഓവറോൾ ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിയുടെ പേര് വിളിച്ചു. ആ കുട്ടിയുടെ പേര് വിളിക്കപ്പെടുമ്പോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഓടി വരിക. ആ കുട്ടി ഓടി വരുന്നു, ഒരു ട്രോഫി വാങ്ങുന്നു, പോകുന്നു. വീണ്ടും അടുത്ത പേര് വിളിക്കുന്നു, അതിലും അതേ കുട്ടി തന്നെയാ വരിക. വീണ്ടും അടുത്തൊരു കുട്ടിയെ വിളിക്കുന്നു, പിന്നെയും അതേ കുട്ടി തന്നെയാ വരിക. ആദ്യം മുതൽ അവസാനം വരെയും അവിടെ നടന്ന കലാമത്സരത്തിന്റെ മുഴുവൻ മത്സരങ്ങൾക്കും ഏറ്റവും അധികം മുന്തിയ സ്ഥാനത്തെത്തിയത്, ഒന്നാം നമ്പറിലേക്ക് എത്തിയത്, ഓവറോൾ ചാമ്പ്യനായി മാറിയ ആ പെൺകുട്ടിക്ക് എല്ലാ സമ്മാനവും കൊടുത്തു കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു, ഈ പെൺകുട്ടിക്ക് ജന്മം നൽകിയ പിതാവ് ആരാണ്? ആ പിതാവിനെ ആദരിക്കപ്പെടേണ്ടതുണ്ട്. ആ പിതാവ് ഇങ്ങോട്ട് കടന്നു വന്നാലും ആ പിതാവ് വരട്ടെ. ആ പിതാവിനെ വിളിച്ചപ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം, ഒരു കരച്ചിലിന്റെ, ഒരു നെടുവിളി, ഒരു നിലവിളിയുടെ ഒരു ശബ്ദമാണ് പുറകിൽ നിന്നും കേട്ടത്. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. ആ ഭാഗത്തേക്ക് നോക്കുമ്പോ ഒരു മനുഷ്യൻ തളർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുക. എല്ലാവരും ഓടിച്ചെന്നു, എന്താ മനസ്സിലായില്ല? ആ പിതാവ് ചെരിഞ്ഞ് തളർന്നു കിടക്കുന്ന പിതാവിനോട് ചെന്നിട്ട്, നിങ്ങളുടെ മകൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒന്നാം സമ്മാനം കരസ്ഥമാക്കി കൊണ്ടിരിക്കുമ്പോ, എല്ലാവരും ആകാംക്ഷയോടെ നിങ്ങളുടെ ആദരവ് കാണാനിരിക്കുമ്പോ നിങ്ങൾ തളർന്നു വീണു പോവുകയോ? ആ സമയത്തിലാണ് പിറുപിറുക്കുന്ന ശബ്ദത്തോടെ ആ പിതാവ് പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പൊന്നുമോള് ഇന്ന് നിങ്ങളുടെ സദസ്സിലേക്ക് വന്ന് ഇന്ന് ട്രോഫി വാങ്ങുമ്പോ എന്റെ പടച്ചറബ്ബേ, എന്റെ ഭാര്യ ഈ പെൺകുട്ടിയെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് എത്ര വട്ടമാ ഈ മകളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്, ആരൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടിക്ക് തൊട്ട് മൂത്തൊരു കുട്ടിയുണ്ട്, ഒരു വയസ്സ് മാത്രമേ ആ കുട്ടിയും ഈ കുട്ടിയും തമ്മിൽ ദൈർഘ്യമുള്ളൂ. ഉടൻ തന്നെ ഗർഭമുണ്ടായപ്പോ ഈ കുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാവരും സമ്മർദ്ദത്തിലാക്കി, കുടുംബക്കാര് സമ്മർദ്ദത്തിലാക്കി, ഞാനും സമ്മർദ്ദത്തിലായി പോയി. അവസാനം ഒരു വേള ആ കുട്ടിയെ കൊല്ലുന്ന വിഷയത്തിൽ ഞാൻ സമ്മതിക്കുക പോലും ചെയ്തു പോയിട്ടുണ്ട്. എന്തോ കാരണത്താൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ആ മോളിന്ന് ലോകത്തേക്ക് വന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സമ്മാനം വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അന്നെങ്ങാനും ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് എന്റെ മകളെ ഞാൻ കൊന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇതുപോലൊരു വിളി കേൾക്കുവാൻ ഞാൻ ഈ ലോകത്തുണ്ടാകുമായിരുന്നോ? എത്രയെത്ര ഉപ്പമാർക്ക് ഇതുപോലെ പറയാനുണ്ടാകും, എത്രയെത്ര ഉമ്മമാർക്ക് ഇതുപോലെ പറയാനുണ്ടാകും. ആരൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള മക്കളെ കൊന്നും കാലത്തിലല്ലേ നമ്മളുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം ലോകത്ത് നടക്കുക? ആരാണ് ഈ കൊലപാതകത്തിനെ ഇത്രമാത്രം പ്രേരിപ്പിച്ചത്? ജനങ്ങൾക്കിടയിൽ 48 ലക്ഷം രൂപ പിഴ വിധിച്ചുകൊണ്ട് ഇനി ഒരു കുട്ടി ഉണ്ടായാൽ ജയിലിൽ പോകണമെന്ന നിയമം നടപ്പിലാക്കിയ ചൈനയുടെ ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങളോട്, നിങ്ങളെല്ലാവരും ഇനി കുടുംബത്തിനെ നോക്കണം, മക്കളെ വളർത്തണം, കുട്ടികളെ ഉണ്ടാക്കണം, ആ കുട്ടികളെ നല്ല ഭാവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറയേണ്ടി വരുമ്പോ, ഇത് ചൈനയ്ക്ക് മാത്രമല്ല, ഇത് പിന്തുടർന്ന എല്ലാ രാജ്യങ്ങളും ഈ അവസ്ഥയിൽ തന്നെയാ ഉള്ളത്. ലോകത്ത് ഉന്നതമായ നിലവാരത്തിൽ എത്തി നിൽക്കുന്നുവെന്ന് നമ്മൾ ധരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിൽ ഡെട്രോയിഡ് എന്നൊരു സിറ്റി ഉണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്തോ, ഗൂഗിൾ ചെയ്ത് നോക്കി. ആ ഡെട്രോയിഡ് സിറ്റിയിൽ 2005-2010 ആകുമ്പോ 40 വർഷത്തെ അവരുടെ വളർച്ച പരിശോധിക്കുമ്പോ ആ നാട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. വരുമാനം, പ്രതിശീർഷ വരുമാനം, അവിടുത്തെ ആളുകളിൽ നിന്നും ആ നാടിന് ലഭിക്കേണ്ട വരുമാനം കുത്തനെ താഴോട്ട് പോയിരിക്കുന്ന കാഴ്ച. പ്രതിശീർഷ വരുമാനം കുറഞ്ഞിരിക്കുന്നു. എന്തേ കാരണം? ഗവൺമെന്റ് പഠിക്കുമ്പോ കുടുംബങ്ങളിൽ പുതിയ അംഗങ്ങൾ ഉണ്ടാകുന്നത് കുറഞ്ഞിരിക്കുന്നു, യുവാക്കളുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നാട്ടിൽ കർമ്മശേഷിയുള്ള ആളുകൾ ഇല്ലാത്തത് അധികരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ നാടിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അവർ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയി, ആരാണ് ഇതിന് പ്രേരണ നൽകിയത്, എന്ത് ന്യായങ്ങളാണ് ഇതിന് പറയാനുള്ളത്? ഇതിന് പറയുന്നവർക്ക് ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ട്. ഈ പറയുന്ന ആളുകൾ ഈ ന്യായങ്ങളൊക്കെ പറയുമ്പോൾ, സത്യത്തിൽ ഈ ന്യായങ്ങൾ ഒരു 100 വയസ്സ് പ്രായമുള്ള ഉപ്പയോട്,
അവരുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ വല്ലതും കേൾക്കാനുണ്ടായിരുന്നോ? ഇന്നൊരു സ്ത്രീ ഗർഭവതിയായാൽ ആ സ്ത്രീ രണ്ടാമതൊരു കുട്ടിക്കാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എങ്കിൽ ആ സ്ത്രീ സന്തോഷത്തോടെ അല്ലത് പുറത്തോട് പറയേണ്ടി വരുന്നത്, നാണക്കേടോടെ ഭയപ്പാടോടുകൂടി ആളുകൾ എങ്ങനെയാണിത് കേൾക്കുക, ആളുകൾ എങ്ങനെയാണത് ഉൾക്കൊള്ളുക, എന്നെ ഏത് രൂപത്തിലായിരിക്കും എന്നോട് ഇനി സംസാരിക്കുക, എന്തായിരിക്കും ഞാൻ ചെയ്ത അപരാധം, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. ഇതവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും, മനസ്സിനെ വലിയ സ്വാധീനം ചെലുത്തും, അതവർക്ക് പലതരത്തിലുള്ള ആഫ്റ്റർ എഫക്ട് ഉണ്ടാക്കും. ഇതൊക്കെ സമൂഹത്തിനെല്ലാം വ്യക്തമാണ്. എങ്കിലും ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഇന്ന് സമൂഹം നിർബന്ധിതരായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വലിയൊരു റിപ്പോർട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, NSSM 200. ഈ റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ലോകം കീഴടക്കുവാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികൾ ലോകത്തുള്ള മുഴുവൻ മിനറൽസും മുഴുവൻ വിഭവങ്ങളും തങ്ങൾക്ക് മാത്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി 1972 അമേരിക്കയുടെ അണ്ടർ സെക്രട്ടറിയുടെ നേതൃത്വത്തിലൂടെ അമേരിക്കയിൽ ആദ്യം രഹസ്യമായി കൊണ്ടുവന്ന് ലോക രാജ്യങ്ങളിൽ മുഴുവൻ 190 വരുന്ന രാജ്യങ്ങളിൽ 1990 നടപ്പിലാക്കി. അവരതിൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞല്ലോ, അബോർഷൻ ഈസ് എ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അബോർഷൻ അതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അത് അധികരിപ്പിക്കണം, അതിനുവേണ്ടി സ്പെഷ്യൽ പ്രോജക്ടുകൾ വെക്കണം. എന്നിട്ട് 13 രാജ്യങ്ങളെ പേരെടുത്ത് പറഞ്ഞു, ആ രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യവുമുണ്ട്, നമ്മുടെ അയൽ രാജ്യങ്ങളുമുണ്ട്, ഈ രാജ്യങ്ങളിലുള്ള ജനസംഖ്യ നിയന്ത്രിക്കുവാൻ അവിടുത്തെ ജനനം തടയണം, അതിനെന്താ സ്വീകരിക്കേണ്ടത്. അതിന് പല പല ബഹുമുഖ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായി സിനിമകൾ വന്നു, സീരിയലുകൾ വന്നു, നാടകങ്ങൾ ഉണ്ടായി, കഥകൾ ഉണ്ടായി, ഉപദേശങ്ങൾ ഉണ്ടായി. എല്ലാം പോയത് ഒരേ ആംഗിളിലേക്കാണ്, ഒരു കുട്ടിക്ക് ശേഷം അടുത്തൊരു കുട്ടി വന്നു പോയാൽ അത് വലിയൊരു കുറ്റമായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീ മനസ്സുകളെ, സമൂഹ മനസ്സുകളെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇത് പറഞ്ഞ ആളുകളുടെ നാടുകൾ, ഇതിന് പ്രോത്സാഹനം കൊടുത്ത ആളുകളുടെ നാടുകൾ, അവിടുത്തെ അവസ്ഥ എന്താ? എന്താ നമുക്ക് പഠിക്കാൻ കഴിയാത്തത്? ആ നാടുകളിലെ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഈ വിഷയത്തിലുള്ള ഇന്നത്തെ കാഴ്ചപ്പാട് എന്താ? അവരെന്താ ഈ വിഷയത്തിൽ പറയുന്ന നിലപാട്? എന്താ നമുക്കത് പഠിക്കാൻ കഴിയാതെ പോകുന്നു? നമ്മുടെ നാട്ടിൽ ഞാൻ എന്ത് വിചാരിച്ചാലും പല അഭിപ്രായങ്ങളും വിമർശനങ്ങളും വിരുദ്ധ അഭിപ്രായങ്ങളും ഉണ്ടാകും. മെഡിക്കൽ സയൻസ് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മാനവകുലത്തിനെതിരിൽ അവന്റെ ആരോഗ്യരംഗത്തിനെ മറപിടിച്ചുകൊണ്ട് ആരോഗ്യരംഗത്തിനെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾ, ക്രൂരതകൾ സമൂഹത്തിൽ നടപ്പിലാക്കുവാൻ ഈ പൈശാചിക ശക്തികൾ ദുരുപയോഗം ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ സയൻസ്. 200 മുമ്പ് ഈ ലോകത്ത് ജീവിച്ച ആളുകളുടെ ചരിത്രമെടുക്കും, നല്ല പ്രായമുള്ള ആളുകൾ അവരുടെ കുട്ടിക്കാലത്ത് ലോകത്ത് ജീവിച്ചു പോലുള്ള ആളുകളുടെ ചരിത്രമെടുക്കും. ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള എന്ത് ദുരന്തങ്ങളാണ്, എന്ത് ബുദ്ധിമുട്ടുകളാണ് അവർക്കിടയിൽ പറയാനുണ്ടായിരുന്നത്? ഒന്നുമില്ലല്ലോ. എന്തേ പുതിയ ലോകത്ത് പുതിയ രോഗങ്ങൾ, ഇത് പറയുമ്പോ പറയും ഇന്നലകളിൽ ഇല്ലാത്ത പുതിയ രോഗങ്ങളാ? അതെ, അത് തന്നെയാ ചോദിക്കുക. 1900 വരെ ഇല്ലാത്ത രോഗങ്ങൾ എന്തേ പുതിയ ലോകത്തുണ്ടായി? 1900 വരെ മനുഷ്യകുലം സഞ്ചരിച്ചു വന്ന കാലത്തിലൊന്നും ഉണ്ടാകാത്ത സ്ത്രീജന്യ രോഗങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ അധികരിക്കുന്നു? എന്തുകൊണ്ട് കുട്ടികളില്ലാത്ത അവസ്ഥ അധികരിക്കുന്നു? നമ്മുടെ കുട്ടിക്കാലം ഇരിക്കുന്ന പ്രായമുള്ള ആളുകളുടെ കുട്ടിക്കാലത്ത് സന്താനങ്ങളില്ല എന്ന് പറയാൻ എത്ര പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു? എത്ര പേരാ കുടുംബങ്ങളിൽ മക്കളില്ല എന്ന് പറഞ്ഞിരുന്ന എത്ര പേരാണ്ടായിരുന്നത്? ഇന്നത്തെ അവസ്ഥ എന്തായി? മക്കളില്ല എന്ന് പറയുന്നവർ അല്ലാത്തത് എത്ര പേര് കുടുംബത്തിലുണ്ട്? ആ കോലത്തിലായില്ലേ? ഒരു 50 മുമ്പ് സന്താനങ്ങളില്ലായ്മ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഒരു ലിസ്റ്റ് പോലും ഒരു പ്രഭാഷണ വേദികളിലും ഒരുപക്ഷെ ഉണ്ടാവാറില്ല. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാവും. ഇന്നോ എവിടെ ദുആഇന്റെ സദസ്സ്, എവിടെ ഒരു ദുആഇന്റെ ലിസ്റ്റ് വായിച്ചാൽ മക്കളില്ല ദുആ ചെയ്യണം, വർഷങ്ങളായി ചികിത്സിക്ക, അവരുടെ അങ്ങേറ്റത്തെ നിരാശയിലേക്ക് അവർ എത്തി നിൽക്കുന്നു എന്ന് പറയാത്ത പ്രാർത്ഥനാ സദസ്സുകൾ നമുക്ക് കാണാൻ കഴിയുമോ? ഇത് യാദൃശ്ചികമല്ല പ്രിയമുള്ളവരെ, നമ്മൾ ധരിക്കും. ഇതൊരു യാദൃശ്ചികമായ വരമാണ്. 2009 നമ്മുടെ പൊന്നുമക്കൾ, നമ്മുടെ പെൺമക്കൾക്ക് സ്കൂളുകളിലൂടെ നൽകപ്പെട്ട റുബല്ല എന്നൊരു വാക്സിൻ നൽകപ്പെട്ടു. ആ റുബല്ല നൽകപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചവർ പറഞ്ഞു, ഇത് പെൺകുട്ടികളിൽ ഗർഭധാരണ ശേഷിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി കോർപ്പറേറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള കുതന്ത്രമാണ് ഇതിന്റെ മറവിലെന്ന് പറയുമ്പോൾ അന്ന് യുക്തിഭദ്രമായി ന്യായങ്ങൾ നിരത്തി ശാസ്ത്രീയമായതിന് മറുപടി കൊടുക്കാൻ അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല.
പല വാക്സിനുകളും നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള പലതും ഇതേപോലെയുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി ജനസംഖ്യ നിയന്ത്രിക്കാൻ സന്താന ലഭ്യത ഇല്ലാതെയാക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് അതിന്റെ ഫാക്ട് ഷീറ്റുകളിൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയല്ലോ, നമ്മളെല്ലാവരും കൊട്ടിഘോഷിച്ചുകൊണ്ട് മത്സരിച്ച് നടത്ത കൊറോണയുടെ വാക്സിൻ എന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു എടുക്കില്ല, എന്റെ സന്താനങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. എന്തേ കാരണം? ഇതെടുത്താലാണ് അപകടം എന്നതിന്റെ കമ്പനി പറയുന്നുണ്ട്, അതുകൊണ്ട് എടുക്കില്ല, എടുക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അത് നിയമമാണ്, അത് നിയമമാണ്, ആ നിയമമാണ് ഉപയോഗപ്പെടുത്തിയത്. ഇന്ന് വരെ എടുത്തിട്ടില്ല, അതെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെന്തിനാ എടുക്കണമെന്ന് പറഞ്ഞത്? ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ. അത് അന്ന് ഇത് അറിഞ്ഞവർ പറഞ്ഞു, നാളൊരു കാലം വരും നോക്കിക്കോളിൻ, ഇത് ചെയ്യിപ്പിക്കുന്ന ആളുകൾ അവർ കൈമലർത്തുന്ന ഒരു കാലം വരും നോക്കിക്കോ. അവർ പറയും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നവർ പറയുന്ന ഒരു കാലം വരും. വന്നില്ലേ? 6 മാസം മുമ്പ് സുപ്രീം കോടതിയിൽ കേസെത്തി. കേസെത്തിയപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം എന്താ? ഞങ്ങൾ ആരോടും നിർബന്ധിച്ചിട്ടില്ല. ആര്? വീട് വീടാന്തരം ആശാവർക്കർമാരെ കയറ്റിവിട്ട് വീട് വീടാന്തരം മെമ്പർമാര് വന്ന് ഓരോ ആളുകളെയും നിർബന്ധിപ്പിച്ച് എടുത്തിട്ട് പറയാ, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരോടും ചെയ്യിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ പറയുമ്പോൾ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ അടുത്ത തലമുറ ഉണ്ടാകുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ വിഷങ്ങളും കുത്തിവെച്ചിട്ട് പറയാ, ഞങ്ങൾ ചെയ്തില്ല, ചെയ്യിപ്പിച്ചില്ല. ലോകം ഭരിക്കുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകം ഭരിക്കുന്നത് നമ്മുടെ മുമ്പിൽ കേവലം പാർട്ടികളായി നമ്മൾ കാണുന്ന ആളുകളാ. ഈ പാർട്ടികൾ ഒന്നുമേയല്ല. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ നമുക്ക് കാണാം, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കും ഇന്ത്യയുടെ ഭരണത്തിൽ റോളില്ല, ഇവിടെ കാണുന്ന മന്ത്രിക്കും റോളില്ല എന്നത് ആ സത്യം. ലോകം ഭരിക്കുന്നത് കുറഞ്ഞ ന്യൂനപക്ഷം വരുന്ന വിരളം വരുന്ന ലോകം നിയന്ത്രിക്കുന്ന ചില വ്യക്തികളുണ്ട്, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ദജ്ജാലും യജൂജും മജൂജും പിശാചന്റെ നേതൃത്വത്തിൽ ലോകക്രമം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരാണ് ഈ പദ്ധതി കൊണ്ടുവന്ന. അവരതിനു വേണ്ടിയിട്ട് വർഷങ്ങളായി 52 വർഷമായി പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നല്ല ഗുണമേന്മയുള്ള ആഹാരത്തിന്റെ മറവിലൂടെ, ഗുണമേന്മയുള്ള മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് പല രാജ്യങ്ങളിലും വിതരണം ചെയ്തത്. ഇന്ത്യയിൽ ആന്ധ്ര എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്, അവിടെ ഒരു പ്രദേശത്ത് ഇതുപോലെ പലതും വിതരണം ചെയ്തു. അവസാനം അതിന്റെ ആഫ്റ്റർ എഫക്ട് ജനങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ മനസ്സിലായതിന്റെ പേരിൽ കരയാമെന്നല്ലാതെ ഒരു സ്ഥലത്തും പോയി പരാതിപ്പെടാനും പോലും പറ്റൂല. കാരണം നമ്മളുടെ കൈകൊണ്ട് തന്നെ അതിനടിയിൽ പല ഒപ്പുകളും അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പല സമ്മതങ്ങളും അവർ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം വാങ്ങിയ ലോകത്തിലാണ് നമ്മൾ എത്തപ്പെട്ടത്. നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞ കാലത്ത് യക്സുറുൽ ഹർജു, കൊലപാതകം അധികരിക്കുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ വാക്ക് അത് അസ്ഥാനത്താവുകയില്ല. പ്രിയമുള്ളവരെ, ഇൻഷാല്ലാ ഒരു ആഴ്ചകൾ സമയമുണ്ട് പറയാം നമുക്ക് നാം പറയുന്ന ന്യായങ്ങൾ. ഇന്ന് ഈ കൊലപാതകത്തിന് പ്രേരിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർ പറയുന്ന കുറെ ന്യായങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ കൊലപാതകം ന്യായമാണ് എന്ന് പറഞ്ഞാൽ കുറെ ന്യായങ്ങൾ പറയാറുണ്ട്. ചിലർക്ക് പറയാനുള്ളത് ഹണിമൂൺ കാല ഗർഭമായിരിക്കും, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, തിരക്കിലാ ഉള്ളത്, ഇതിനിടയിൽ ഗർഭം വന്നിരിക്കുക, അതുകൊണ്ട് കൊല്ലണം, ഞാൻ കൊല്ലണം എന്ന് തന്നെ പറയും. കൊല്ലണം അബോർഷൻ എന്നതിന് കേവലം ഒരു ഭ്രൂണഹത്യ അല്ല. പ്രിയമുള്ളവർ, മെഡിക്കൽ സയൻസ് പരിചയമുള്ള ആളുകൾ പഠിച്ചു നോക്കി, 6 മാസത്തിനകമാണെങ്കിൽ കൊല്ലാമെന്നല്ലേ. 6 മാസം കേവലം 4-ാമത്തെ ആഴ്ചയാകുമ്പോ അതിന്റെ രൂപം, 3 ആഴ്ച കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ രൂപം മാതാവിന്റെ ഗർഭാശയത്തിൽ തെളിഞ്ഞു തുടങ്ങുന്നു. 9-ാമത്തെ ആഴ്ചയാകുമ്പോ കൈകാൽ വിരലുകൾ പോലും മനസ്സിലാകുന്ന രൂപത്തിൽ വ്യക്തമാക്കപ്പെടുന്നു, ജീവനുള്ളൊരു കുട്ടിയാണ്. കേവലം ദിവസങ്ങൾ മാത്രം, ബീജസങ്കലനം നടന്ന് തുച്ഛമായ ദിവസം, 10-ോ 15-ോ ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല ചടുലതയോടെ ജീവനുള്ളൊരു കുട്ടിയാണ് വളരുന്നതെങ്കിൽ ആ കുട്ടിയെ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മക്കളെ നാം കൈകാലുകൾ മുറിച്ച് അറുകൊല ചെയ്താൽ എങ്ങനെയാണോ കൊല്ലുന്നത്, അതിനേക്കാളും ഭീകരമായി ഒന്ന് കൈകാലുകൾ നിവർത്തി പിടയ്ക്കാൻ പോലും അവസരം നൽകാതെ ക്രൂരമായ കൊലപാതകത്തിന് വിധേയമാക്കുമ്പോൾ അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് അബോർഷൻ. അതെ, ഹണിമൂൺ കാലത്തെ ഗർഭത്തിന്റെ പേരിൽ കുറച്ചു കാലം അടിച്ചു പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പിഞ്ചു കുഞ്ഞിനെ കൊലപാതകം ചെയ്തുകൊണ്ട് ജീവിതം ആരംഭിക്കുമ്പോൾ നിന്റെ ജീവിതം ആരംഭിക്കുന്നത് എവിടെയാണെന്നറിയുമോ? ഒരു കൊലപാതകത്തിന്റെ പാപഭാരത്തോടുകൂടി ശാപത്തിന്റെ ജീവിതമാണ് ജീവിതത്തിലെ തുടങ്ങുന്നത്. ഇവന്റെ ജീവിതത്തിൽ എവിടെയാണ് ഖൈർ ഉണ്ടാവുക, എവിടെയാണ് സന്തോഷം ഉണ്ടാവുക? ഇൻഷാല്ലാ പറയാം. ദാരിദ്ര്യത്തിന്റെ പേരിൽ, പെൺമക്കളായതിന്റെ പേരിൽ, ജോലിയുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, വീടാവാത്തതിന്റെ പേരിൽ, വൈകല്യമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ, അമ്മയ്ക്കോ കുട്ടിക്കോ പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പറഞ്ഞതൊക്കെ ന്യായമാണോ? ഞാൻ ഇൻഷാല്ലാ ശാസ്ത്രീയമായും തെളിവുകൾ നിരത്തി തെളിയിച്ചു തരാം. മറുപടിയുള്ളവർക്ക് പറയാം.
ഈ പറഞ്ഞത് എത്രത്തോളം അടിസ്ഥാനരഹിതമാണ് എന്നും ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഖുർആനും ഹദീസും മതങ്ങളും വിശ്വാസങ്ങളും പറഞ്ഞിടത്തേക്ക് നമ്മൾ ചെന്നെത്തും. അതാണ് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാലഘട്ടം അതിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നതെങ്കിൽ പടച്ചിറബിന്റെ വചനങ്ങൾ ഒരിക്കലും അസ്ഥാനത്താവുകയില്ല. പടച്ചിറബിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.